കുറച്ചൊക്കെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലുള്ള ചർച്ചകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന എഴുത്തുകൾ, അതിനോട് സമൂഹത്തിൽ ഉള്ളവരെ പ്രതികരിക്കുന്ന രീതി, കമൻറ്റുകൾ, ഇതെല്ലാം വായിച്ച് പൊതുവായിട്ട് നമുക്ക് മനസ്സിലായി എടുക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അതിന് മുമ്പ് ഞാൻ മറ്റേ ആലുവ ചന്തയിലെ അക്രമിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് കുറച്ച് എന്താ പറയുക, ഇപ്പോൾ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പിന്നെ സിനിമയിൽ അങ്ങനത്തെ നമ്മൾ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുമ്പേ ഉള്ള ജനറേഷൻ സിനിമകളിൽ സംസാരിക്കുന്നതെല്ലാം നമ്മളെ എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും. സോഷ്യൽ മീഡിയ അതിൽ തീർച്ചയായും ഭയങ്കര നല്ല പങ്കുണ്ട്. പിന്നെ ജീവിതമാണ്, നമ്മൾ ഓരോ വയസ്സും നമ്മളോരോ പ്രായത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ബോധം ഉണ്ടല്ലോ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹാപ്പി വെഡിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഹാപ്പി വെഡിങ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ പ്രേമത്തിന് ശേഷം ഏറ്റവും ഗുണം ചെയ്ത സിനിമയാണ്. ഞാൻ ആ സിനിമയെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെയോ അല്ല പറഞ്ഞത്, അതിലെ കുറച്ച് ഡയലോഗുകൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. അത് അന്നേ ആ സമയത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിലൊരു ഹ്യൂമറുണ്ട്, അതിനും ചിരിക്കുന്ന ഒരു ക്രൗഡുണ്ട് എന്നുള്ള തിരിച്ചറിവിലായിരിക്കും ചിലപ്പോൾ ആ ഡയലോഗെല്ലാം എടുത്തത്. പക്ഷേ ഇനി ഒരു ക്രൗഡുണ്ട്, അത് ചിരിക്കും, പക്ഷേ അത് ഡയലോഗ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്രൗഡ് ചിരിക്കേണ്ട, ഡയലോഗ് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മാറ്റും.